കറങ്ങാൻ തയ്യാറെടുക്കുന്ന ഏത് സഞ്ചാരികളും തിരഞ്ഞെടുക്കുന്ന നാടാണ് കിഴക്കിന്റെ വെനീസായ ആലപ്പുഴ. നിരവധി കാഴ്ചകൾ സഞ്ചാരികൾക്കായി ആലപ്പുഴയിൽ തയ്യാറായിട്ട് കാലം ഒരുപാടായി. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ ഉദിച്ച വലിയ ചരിത്രങ്ങൾക്ക് അടയാളമായ ആലപ്പുഴ ബീച്ചിലെ കടൽപ്പാലം ഇന്ന് മാംസം പോയ എല്ലിൻ കഷ്ണം പോലെ വികൃതമായി മാറിയിട്ടും അതിനെ സംരക്ഷിക്കണമെന്ന യാതൊരു ഉത്തരവാദിത്വവും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആലപ്പുഴ ജില്ലയെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ലെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ് ചരിത്രത്തിൻ്റെ അടയാളങ്ങൾക്ക് വരുന്ന ഇത്തരം അവഗണനകൾ. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കരുണയല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ള ഭരണമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. കുറച്ചു കാലവും കൂടി കഴിഞ്ഞാൽ ഈ കടൽപ്പാലം എന്നേക്കുമായി ഓർമ്മയാകും. നിരവധി സിനിമകൾക്ക് വേദിയായ കടൽപ്പാലം ഇന്നും പലരുടെയും ഓർമ്മയിൽ ആ പ്രതാപകാലത്തിൻ്റെ യൗവനം മായാതെ കിടപ്പുണ്ട്. വരും തലമുറയ്ക്ക് നൽകേണ്ടത് പലതും ഈ തലമുറ നശിപ്പിക്കുന്നതിൻ്റെ നേർരേഖയാണ്. ഉത്തരവാദിത്തമില്ലാതെ കൊണ്ട് നശിച്ചു പോകുന്നത്, ചരിത്രമൂല്യങ്ങളെ നശിപ്പിക്കുന്നത് അധികാരികൾ തന്നെയാണെന്ന് ഇവിടെ വ്യക്തമാണ്. നല്ല ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആലപ്പുഴയുടെ ഈ ചരിത്ര സ്മാരകത്തിന് മരണം സംഭവിക്കില്ലായിരുന്നു. ആലപ്പുഴയിൽ ഒരു കടൽപ്പാലം ഉണ്ടായിരുന്നെന്ന് പഴയ തലമുറ പുതുതലമുറയോട് പറയേണ്ടി വരുമെന്ന കാര്യത്തിലും തെല്ലും സംശയം വേണ്ട. ജില്ലകൾക്കകത്തും പുറത്തുമായി നിരവധി കാഴ്ചക്കാരാണ് കടൽപ്പാലം കാണാൻ ആലപ്പുഴ ബീച്ചിൽ എന്നും എത്തുന്നത്. പ്രകൃതിയും ഒപ്പം പ്രകൃതിക്കൊപ്പം നിലനിൽക്കുന്ന പലതും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം അധികാരികളുടെ കണ്ണ് ഇനിയെങ്കിലും തുറന്ന് പ്രവർത്തിക്കട്ടെ. ക്യാമറമാൻ ഷാഫിയോടൊപ്പം സജീർ, ആലപ്പുഴ.